Hi friends, welcome back to our channel Rishana's World. I'm Fatima Rinja. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബോട്ടിൽ ആർട്ട് കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ സിസ്റ്റർ അവൾ ചെയ്ത ബോട്ടിൽ ആർട്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്സ് ഒക്കെ ഞാൻ തന്നെ പരിചയപ്പെടുത്തുമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഏതെങ്കിലും ബോട്ടിൽ ആർട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എൻ്റെ സിസ്റ്റർ ചെയ്ത ബോട്ടിൽ ആർട്സിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ സിസ്റ്റർ ചെയ്ത ബോട്ടിൽ ആർട്സ് നിങ്ങൾ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ യൂട്യൂബ് ഈ ഒരു ചാനലിൽ ഞാൻ രണ്ടോളം വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. സോ കണ്ടില്ലേ, ഇതിലെല്ലാം ബോട്ടിൽ ആർട്സും ഉണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ ബോട്ടിൽ ആർട്സ് ഒക്കെ അവൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്കി മൗസ് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തും ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ അവർ കുഞ്ഞായിരിക്കുമ്പോഴത്തെ പിക്ചറും മറ്റേ സൈഡിൽ അവർ വലുതായിരിക്കുമ്പോഴത്തെ പിക്ചറും ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്യൂട്ട് ബോട്ടിൽ ആർട്ടാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ കൊടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ ഒരു പുറത്ത് നിൽക്കുന്ന ഒരു ഫീലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് എൻ്റെ കൈത്തെ റെഡ് കളർ റിബൺ കിട്ടാത്തത് കാരണം ഞാൻ അവിടെ റെഡ് കളർ കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോട്ടിലായിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു പിക്ക് കൂടി കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇപ്പം അതിൻ്റെ ഒരു പിക്ക്. നെക്സ്റ്റ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ബോട്ടിലിനെ ഫുള്ളായിട്ട് ടിഷ്യൂ വെച്ച് കവർ ചെയ്തു. അതിനുശേഷം ഞാൻ അതിൽ ബ്ലാക്ക് കളറ് ബാക്ക്ഗ്രൗണ്ട് കളറ് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന സോഡയുടെ അടുപ്പ്, അതുപോലെ തന്നെ നെട്ട് ബോൾട്ട്, പിന്നെ കുറച്ച് പഴയ സാധനങ്ങളുടെ കീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഞാൻ ട്യൂൾ ബോക്സിൽ നിന്ന് കിട്ടിയതാണ് എനിക്കിതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ടും ചെയ്തെടുത്തിട്ട് പിന്നെ പഴയ കാലത്ത് കൂടി ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 എഴുതിയ കോയിനായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്ചര്യം തോന്നി. ഇപ്പോൾ ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുത്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും കണ്ടില്ലേ ഞാൻ മെറ്റാലിക് ബ്രോൺസ് കളർ വെച്ചത് അവിടെ ഇവിടേക്കായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പിക്ക്. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്തിരിക്കുപ്പിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ചെയ്തെടുത്തിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 3 ഗ്രേപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ലീവ്സും സ്റ്റെംസൊക്കെ ഞാൻ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ കാണിച്ച ബോട്ടിലെ സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ കൊടുത്തിട്ട് അതിൽ മെറ്റാലിക് കളർ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോട്ടിലായിട്ട്. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഒരു പിക്കാണ്. നെക്സ്റ്റ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഞാൻ ഫുള്ളായിട്ട് ടിഷ്യൂ വെച്ച് കവർ ചെയ്തു. അതിനുശേഷം അതിൽ ഞാൻ പീകോക്ക് കളർ ബാക്ക്ഗ്രൗണ്ടായിട്ട് അടിച്ചു കൊടുത്തു. അന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലീഫ് പ്രിൻറ്റിങ് ആയിരുന്നു, ബട്ട് ടിഷ്യൂ ഒട്ടിച്ച് തന്നെ പ്രിൻ്റ് ആയിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ലീഫിൽ ഗോൾഡ് കളർ അടിച്ചതിന് ശേഷം അവിടെ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചു. പിന്നെ അതിലങ്ങോട്ട് ഒട്ടിച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ലൈസ് കൂടി ചുറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ലൈസ്. അതിനുശേഷം ഞാൻ അതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒരു ഗോൾഡ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ബോട്ടിൽ. അത് ഈ ബോട്ടിൽ അതിൻ്റെ ഒരു പിക്ക് കൂടി കാണിച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പിക്ക് കേട്ടോ. നെക്സ്റ്റ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടത്തോട് വെച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ലിക്വിഡ് ബോട്ടിൽ ഫസ്റ്റ് ചെയ്തൊരു ബോട്ടിലായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 6 കളേഴ്സ് ഉള്ള ഒരു ബോക്സേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റായിട്ട് ഞാൻ ബോട്ടിൽ ആർട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ചെയ്തെടുത്തതാണ്. അതിൽ നിന്ന് ഞാൻ ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും കൂടി ചേർത്തിട്ട് ചെയ്തെടുത്ത ഒരു ബോട്ടിൽ ആർട്ടാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ബോ ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെയൊക്കെ അരികിൽ വയ്ക്കുന്ന സംഭവം കൊണ്ടാണ് ഞാൻ ആ ബോ ചുറ്റിക്കൊടുത്തത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ക്. ഞാൻ ഡാൻസി ക്യാമിൽ എടുത്തത് കൊണ്ടാണ് ഇത്രയും ക്ലിയർ. പിന്നെ ബാക്കിൽ കൊടുത്തതൊരു ബ്ലൂ കളറ് ഷോളായിരുന്നു. പിന്നെ നെക്സ്റ്റ് വണ് ഇതാണ്. ഇത് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എൻ്റെ സിസ്റ്റർ ഇതുപോലത്തെ ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അവൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് ക്രീം കളറായിരുന്നു.
ലീഫ് പിങ്ക് കളർ തന്നെയാണ്. പിന്നെ അവളുടെ മുകളിലെ ഒരു അവളൊരു ഹെർട്ട് ഷേപ്പ് പോലെ അതിൽ ഹാപ്പി ബർത്ത്ഡേ ഫോട്ടോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു. ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്കൊരു മടി പോലെ കാർഡ്ബോർഡ് വെട്ടേണ്ടതൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ്, ലൈറ്റ് ബ്ലൂ. പിന്നെ ലീഫിൻ്റെ കളറ് ഗ്രീനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്, കാണാൻ വേണ്ടിയിട്ട്. ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇതാണ്. ഇതൊരു വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ ട്രെൻഡ് ആവാൻ പോകുന്നൊരു പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ കൊടുത്തത് ബ്ലാക്ക് ആണ്. അവിടെ ഇങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മറുവശത്ത് വരച്ചത്. ഞാൻ ലൈറ്റ് ഡാർക്ക് ബ്ലൂവും പിന്നെ വൈറ്റും കൂടി ബ്രഷിൻ്റെ രണ്ട് തലക്കലും കൂടി വെച്ചിട്ട് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ലീഫും അതുപോലെ തന്നെ ഫ്ലാറ്റ് ബ്രഷ്. ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുക. ഫ്ലാറ്റ് ബ്രഷ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുക, വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ബോ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്രീൻ കളർ വെച്ച്, ഗ്രീൻ കളർ ലൈസ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പിക്ക് കാണിച്ചു തരാം. ഇപ്പോൾ അതേപോലെ തന്നെ ഒരു ബോട്ടിലാട്ടാണ് ഇതും. ഇതും ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു ബോട്ടിൽ ഇത് ചെയ്താലായിരിക്കും ഭംഗി. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് ഏത് വേണമെങ്കിലും ആക്കാം. ബ്ലാക്ക് ആണ് ഇപ്പോൾ ഞാൻ ആക്കുന്നത്. ഇത് അതുപോലെ തന്നെ പിങ്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലീഫ് ലൈറ്റ് ഗ്രീനും യെല്ലോയും കൂടി ചേർത്തിട്ടാണ് മുകളിലൊരു ബോ ചുറ്റി കൊടുത്തു. ഇതാണിപ്പോൾ അതിൻ്റെ ഒരു പിക്ക്. നെക്സ്റ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഡേറ്റ് സീഡ് വെച്ചിട്ടൊരു ബോട്ടിലാട്ടാണ്. നല്ല ക്യൂട്ട് ബോട്ടിലാട്ടാണ്. ഇത് കാണുമ്പോൾ ആരും പറയില്ല ഇത് ഡേറ്റ് സീഡ് വെച്ച് ചെയ്തെടുത്തതാണെന്ന്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ കൊടുത്തത് ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ അതിൽ ഗോൾഡ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സ്വയമാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാണും. നടുവിൽ ഞാനൊരു വെൽവെറ്റ് പീസാണ് വെച്ച് കൊടുത്തത്. അടിപൊളിയായിട്ടോ, അത് അങ്ങനെ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയാണ്. ഒരു വെൽവെറ്റ് പീസാണ് വെച്ച് കൊടുത്തത്. അതിൻ്റെ മുകളിൽ ഞാനൊരു ലൈസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ടിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ എനിക്കിടാനുണ്ട്. കയ്യിൽ ഡേറ്റ് സീഡ് ഇല്ല, ഇനി ഉണ്ടാകുമ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു പിക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു പിക്ക്. നെക്സ്റ്റ് മിനിയൻസ് ബോട്ടിലാട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ബോട്ടിലാട്ടായിരിക്കും ഇത്. ഇത് ബിയർ ബോട്ടിൽ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ കുറച്ചുകൂടി ഭംഗി വരുന്നത്. ഇത് ഞാൻ ബിയർ ബോട്ടിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ദേഹത്തിൻ്റെ കളറ് വരുന്നത് യെല്ലോ കളറാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിന് ബ്ലൂ കളറാണ് വരുന്നത്. ഇതിനൊരു ഗ്ലാസ്സുണ്ട്, കണ്ണാടി ഉണ്ട്. അത് വരച്ച് കൊടുത്തതിന് ശേഷം ഇതിന് പല സൈസ് മൗത്ത് ഷേപ്പ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മൗത്ത് ഷേപ്പ്. ഇതുപോലെ തന്നെ ഞാൻ രണ്ടെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ഇത്. ഇത് ഞാൻ വേറൊരു ഷേപ്പ് ഓവൽ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടാണ്. ഇത് രണ്ടും കൂടി വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ്. ബട്ട് രണ്ടും ഭംഗിയാണ്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ക്. നെക്സ്റ്റ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് പ്രിൻറ്റിങ് ബോട്ടിലാട്ടാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ആയിട്ട് ബോട്ടിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് കളർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ഹെർട്ട് ഷേപ്പുള്ള ഒരു ലീഫ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. ആ ലീഫിൽ ഞാൻ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി ആക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു പ്രിൻറ്റിങ് കിട്ടി. അപ്പോൾ ഇതാണ് ക്യൂട്ടാണ്. നെക്സ്റ്റ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബിയർ ബോട്ടിൽ ഈ കളർ വെച്ച് കവർ ചെയ്തതിന് ശേഷം ലൈറ്റ് ബ്ലൂ, പിന്നെ ഇതിൻ്റെ ഒരു പിങ്ക്, യെല്ലോ വയലറ്റ് കളറ് ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെ കാലിറ്റി എല്ലാ കളറും കൊടുത്തതിന് ശേഷം ഒരു കാലിഗ്രഫി റൈറ്റിങ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ അതിലോട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ബോട്ടിലിനെ കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെങ്ങിൻ്റെ പൂക്കൾ വെച്ച് ചെയ്തെടുത്ത ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ എൻ്റെ സിസ്റ്റർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ക്. നെക്സ്റ്റ് വന്ന് കലണ്ടർ ബോട്ടിലാട്ടാണ്. ഈ കലണ്ടർ ബോട്ടിലാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തരത്തിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ചിലർ റൈറ്റിങ്ങിൽ ചെയ്യുന്നുണ്ട്, ചിലർ പ്രിൻ്റ് ചെയ്തത് ഒട്ടിച്ചിട്ട് ചെയ്യുന്നത് റൈറ്റിങ്. അങ്ങനെ ഇപ്പോൾ ഞാൻ റൈറ്റിങ്ങാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പിക്ക് വരുന്നത് കേട്ടോ.
ഇനി സെക്കൻഡ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിക്കൂട് ബോട്ടിലാട്ടാണ്. ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നു, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത് എൻ്റെ ഭാവനയിൽ വന്നൊരു ഇതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊട്ടിയ ബോട്ടിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു അത് പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് ആ കുപ്പിയുടെ ഷേപ്പ് നല്ലോണം പറ്റി. അപ്പോൾ ഞാൻ അതും എടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ടാപ്പ് വെച്ചിട്ട് കൈയൊന്നും മുറിയാത്ത രൂപത്തിലാക്കിയതിന് ശേഷം ബോട്ടിൽ ടിഷ്യൂ വെച്ച് കവർ ചെയ്തതിന് ശേഷം യെല്ലോയിലൊരു തുള്ളി ബ്രൗൺ കളർ മിക്സ് ചെയ്തത് അതിലടിച്ചു കൊടുത്തു. ഉള്ളിൽ ചകിരി വെച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ട് 3 eggs പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ നല്ല കട്ടിയുള്ള അങ്ങനെ ചാക്ക് നൂല് ഉണ്ടാവില്ലേ, അത് ഞാൻ മുകളിലും വെച്ചു കൊടുത്തു. അതിൻ്റെ ഈ ഇതിൻ്റെ സൈഡ് കൂടിയും വെച്ചു കൊടുത്തു. ശേഷം ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ചെറിയ ലൈൻസും ഇട്ട് കൊടുത്തു. ഇതാണ് ഇപ്പം എൻ്റെ ഈ ബോട്ടിലടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തതിന് ശേഷം അതിൽ ഓൾ എന്ന ഓപ്ഷൻ അനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.